വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. വിനോദം എന്താണെന്നറിയാത്ത ചിലരുണ്ട് നമുക്കിടയിൽ. അത്തരം ചിലരുമായി ഒരു വിനോദയാത്രാ സംഘം ഇന്ന് പയ്യാമ്പലം ബീച്ചിലെത്തി. അവരുടെ സന്തോഷ നിമിഷങ്ങൾ നമുക്ക് ചിരിക്കപ്പുറം ചിന്തിക്കാൻ കൂടിയുള്ളതാണ്. പയ്യോളി ശാന്തി സദനം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ടാണ് അധ്യാപകരും രക്ഷിതാക്കളും ബീച്ചിലെത്തിയത്. ജീവിതം വേദനയാൽ വീൽചെയറിൽ ഉന്തി നീക്കുന്നവർ, ആഘോഷങ്ങൾ എന്താണെന്നറിയാത്തവർ, പ്രയാസങ്ങൾക്കിടയിൽ അവർ ഒത്തുകൂടി. പയ്യോളി ശാന്തി സദനം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് സ്പെഷ്യലായ ഒരു ദിനം. സ്കൂളിലെ 30 കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് പയ്യാമ്പലം ബീച്ചിൽ വിനോദയാത്രയ്ക്ക് എത്തിയത്. ചിരിച്ചും കളിച്ചും കടലിൽ കുളിച്ചും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഒരു ദിനം. വർഷത്തിലൊരിക്കൽ പതിവുള്ളതാണ് ഈ യാത്ര. ഉല്ലാസം സ്വപ്നം പോലും കാണാത്ത ഈ കുട്ടികളുടെ ചിരിയാണ് സ്കൂൾ അധികൃതരുടെ സന്തോഷം. വർഷത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ പുറത്തു പോകും. കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ്. അതോടൊപ്പം ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത രക്ഷിതാക്കളും കൂടിയുണ്ട്. അവർക്കൊരിക്കലും ഇങ്ങനെയുള്ളൊരു അവസരം കിട്ടുകയില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിക്കൊടുത്തതാണ് നമുക്ക് നമ്മളിന്ന് രക്ഷിതാക്കൾക്ക്. അവർ കുറച്ചു നേരം അവരെല്ലാ പ്രയാസങ്ങളും പറഞ്ഞ് അവർ നന്നായി എൻജോയ് ചെയ്തു. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവരെ, എല്ലാവരും ഹാപ്പിയാണ്. സ്കൂളിൽ സാധാരണ കുട്ടികൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്. സ്പെഷ്യൽ സ്കൂളാണല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾ സഹകരിക്കുന്നുണ്ട്. ഓ സഹകരണം, അതായത് തുടക്കത്തിൽ നമ്മളൊരു കുട്ടീനെടുത്ത ആ കുറച്ച് സമയത്തൊരു ഇതുണ്ടാകും. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മളെ കൂടെ കൂട്ടി, പിന്നെ അതൊക്കെ അവരങ്ങ് മാറും. നമ്മൾ പിന്നെ നമ്മൾ രക്ഷിതാക്കളെ കൂട്ടാണ്ട് ടൂറ് പോകാറുണ്ട്. അതിൽ നമ്മളെ കുട്ടികൾക്ക് എന്താണ് രക്ഷിതാക്കളില്ലാത്ത സമയത്തുണ്ടാകുന്ന പ്രയാസം അത് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് അടുത്ത നമ്മളതായിരിക്കും ട്രെയിൻ ചെയ്യിക്കുക, അത് മാറാനുള്ള അതാണ് പിന്നത്തെ ട്രിപ്പിൽ നമ്മൾ ഇതൊക്കെ പരിഹരിച്ചു കൊണ്ടായിരിക്കും നമ്മൾ പോകുക. ആ നമ്മൾ സ്കൂളിൽ തീർത്തും സൗജന്യമാണ്. പക്ഷെ ഇന്നത്തെ ടൂറിൽ കുറച്ച് ആൾക്കാർ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. പറ്റാവുന്ന രക്ഷിതാക്കളോട് നമ്മള് കുറച്ച് പൈസ വാങ്ങിട്ട് തന്നെയാണെന്ന് ടൂറ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മള് ഫൺ സിറ്റി പോയി, പിന്നെ പെറ്റ് സ്റ്റേഷൻ പോയി, പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഈ ബീച്ചിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പാണ്. കുട്ടികൾ ഹാപ്പിയാണ്, രക്ഷിതാക്കളും സ്റ്റാഫും എല്ലാം ഹാപ്പിയാണ്. ഈ ഒത്തുകൂടൽ ഇക്കൂട്ടത്തിലെ പല കുട്ടികൾക്കും നല്ലൊരു ഓർമ്മയായി പോലും കാത്തു സൂക്ഷിക്കാനാവില്ല. എന്നാലും ആ ഒരു നേരത്തെ അവരുടെ മുഖത്തെ ചിരിക്കുവേണ്ടിയാണ് ഇങ്ങനെയൊരു വിനോദയാത്ര സംഘടിപ്പിച്ചത്. ക്യാമറ പേഴ്സൺ വൈശാഖ് മംഗലശ്ശേരിക്കൊപ്പം മുഹമ്മദ് സൈഫുള്ള, കണ്ണൂർ 1. എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.